തിരുവനന്തപുരത്ത് കാരണം എൻ്റെ വീട്ടുമുറ്റത്ത് നടക്കുന്ന ഒരു മാമാങ്കമാണിത്. ഇതെന്തുകൊണ്ട് ഇതുവരെ കണ്ടില്ല എന്ന് ചോദിച്ചാൽ കുറേ മിഥ്യാധാരണകളും ധാരണകളും വെച്ചുകൊണ്ട് വേണമെങ്കിൽ പറയാം, ഇത് ഒരു വിഭാഗം ആൾക്കാർ സിനിമാക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളൊരു ധാരണ മിഥ്യാധാരണയാണെന്ന് ഇപ്പോൾ ബോധ്യമായി വരികയാണ്. അങ്ങനെ തോന്നി. കാരണം നമ്മൾ കാണാറുണ്ട് മേളകൾ വന്ന് എത്ര പേര് ഇത് പടം കാണുന്നു അല്ലെങ്കിൽ ആസ്വദിക്കുന്നു എന്നുള്ളത് കാര്യം അതൊന്ന്. പിന്നെ കുറേ സമയം കൊല്ലാനായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ഇവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് നല്ല നല്ല സിനിമകൾ ഈ മേളയിൽ വന്നിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മളെ പരിചിതമല്ലാത്ത ഭാഷയിൽ വന്നിട്ടുള്ള സിനിമകൾ നിരവധി വന്നിട്ടുണ്ട്. അവരെന്താണ് ചെയ്തിരിക്കുന്നത് കാണാനുള്ളൊരവസരം തന്നെയാണ് ഈ മേള എന്ന് പറയുന്നത്. കൂട്ടത്തിൽ നമ്മളെ മലയാള ചലച്ചിത്രങ്ങളും വരുന്നുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത് അവാർഡ് എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സിനിമ എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്ന മലയാള സിനിമകൾ ഒത്തിരി ഈ മേളകളിൽ വരുന്നുണ്ട്. അത് കാണുവാൻ തന്നെ വളരെ ജനബാഹുല്യം തിയേറ്ററുകളിൽ ഇരമ്പി കയറുന്നുണ്ട്. ഇവരെന്തുകൊണ്ട് ഈ ഇത്തരം സിനിമകൾ സാധാരണ റിലീസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇവർ കാണുന്നില്ല? അവിടെയാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ പ്രസക്തി എന്ന് പറയുന്ന കാര്യം. ഇവരെല്ലാവരും ഇടിച്ചു കയറി ഇല്ലാത്ത സീറ്റ് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി ഈ ഒരു നമ്മുടെ ഒരു മലയാള സിനിമ അവാർഡിന് അല്ലെങ്കിൽ അത്തരം സ്റ്റാൻഡേർഡിലുള്ള ഒരു സിനിമ ഇവിടെ പ്രദർശിപ്പിക്കുമ്പോൾ ഇത്രയും ജനബാഹുല്യം ഉള്ളവർ ഇത് നേരിട്ട് തിയേറ്ററിൽ പ്രദർശിപ്പിക്കുമ്പോൾ ആരും കാണാൻ വരുന്നില്ല. വളരെ പരിമിതമായ ആൾക്കാർ സിനിമയായിട്ട് ബന്ധപ്പെട്ട അല്ല ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പേര് മാത്രമാണ് ഉണ്ടാകാറുള്ളത്. അപ്പോൾ അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൾക്കാർക്ക് കുറേ പടം കാണിക്കൽ ഉണ്ട്. ഞാൻ ഇത്തരം സ്റ്റാൻഡേർഡ് പടങ്ങളെ കാണുകയുള്ളൂ എന്നുള്ളത് കാണിക്കാൻ ഒരു ചിലർക്ക് എല്ലാവർക്കൊന്നുമില്ല പടം കാണാൻ ഭൂരിപക്ഷം പേരും പടം കാണുവാനും ആസ്വദിക്കുവാനും നമ്മളെ വിദേശ പടങ്ങൾ കാണുവാനും ആസ്വദിക്കുവാനും വരുന്നവർ തന്നെയാണുള്ളത്. കുറേ പേർ നേരം കൊല്ലികളായിട്ട് വരുന്നുണ്ട്. അത് നമുക്ക് കൂടെ നിങ്ങളൊക്കെ ചുറ്റിയടിച്ച് നടക്കുമ്പോൾ നമുക്കത് കാണാനും കഴിയും.